പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, അറിവിൻ കതിരുകൾ ആകാശത്തിൽ നിന്നു മയക്കേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, അറിവിൻ കതിരുകൾ ആകാശത്തിൽ നിന്നു മയക്കേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. നാവിന്റെ ദുരുപയോഗം. എന്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവീൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. അമ്മയെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വാതിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവീൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപു പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്ര ജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോടോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? എനിക്ക് യോഗ്യമാവുന്നു. ബാർഖിമോർ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, അന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. സ്വർഗീയ ചിന്തകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും പഞ്ചേന്ദ്രിയങ്ങളും ഭാവനയും ഓർമ്മയും എല്ലാം അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു മനുഷ്യന് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു.
ദൈവത്തിൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. കർത്താവേ, വചനത്താൽ, അവിടുന്ന് ജ്ഞാനമുള്ള വചനത്താൽ ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് പ്രശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. ഞങ്ങളെ നിയന്ത്രിക്കുവാൻ, ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ ചിന്തകളാൽ നയിക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവിടുത്തെ ദാനമാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ഇവയേക്കാൾ വലുതായി പ്രയോജനകരമായ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവാൻ ദൈവമേ, അവിടുത്തെ അഗ്നിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി പാടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ, ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയേക്കാൾ ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ദൈവസ്നേഹത്തിൽ വസിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ, അനന്ത സ്നേഹത്താൽ, നിത്യ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടുകൂടി പിതാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദുഷ്ടന് തൊടാൻ കഴിയാതെ വണ്ണം സ്വർഗീയ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പൊതിഞ്ഞു കൊള്ളണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും വിശുദ്ധി ജീവിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ, വിശ്വസ്തദാസനെ, വിശ്വസ്തദാസി എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. കടുപ്പമുള്ളത് മയപ്പെടുത്തു, പിണക്കമെല്ലാം അകറ്റു. കടുപ്പമുള്ളത് മയപ്പെടുത്തു, പിണക്കമെല്ലാം അകറ്റു. നന്മയിലേക്കു നയിക്കൂ, നിൻ കൃപയറ്റാൽ ഭൂമിയിലെങ്ങും ദോഷമതൊന്നേ മാത്രം. നിൻ കൃപയറ്റാൽ ഭൂമിയിലെങ്ങും ദോഷമതൊന്നേ മാത്രം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, അറിവിൻ കതിരുകൾ ആകാശത്തിൽ നിന്നു മയക്കേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. നിന്നിൽ ശരണപ്പെടുന്നോർക്കായി
ഏഴു ദാനങ്ങൾ നൽകൂ. നിന്നിൽ ശരണപ്പെടുന്നോർക്കായി ഏഴു ദാനങ്ങൾ നൽകൂ. നിത്യാനന്ദം നൽകൂ, പവിത്ര പാവന പുണ്യവിശുദ്ധിയിൽ എന്നെ നയിക്കൂ നിത്യം. പവിത്ര പാവന പുണ്യവിശുദ്ധിയിൽ എന്നെ നയിക്കൂ നിത്യം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, അറിവിൻ കതിരുകൾ ആകാശത്തിൽ നിന്നുമയക്കേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, അറിവിൻ കതിരുകൾ ആകാശത്തിൽ നിന്നുമയക്കേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ യേശുനാഥൻ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ യേശുനാഥൻ പരിശുദ്ധൻ. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെയുള്ളിൽ എന്നും ജീവിക്കുന്നു. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെയുള്ളിൽ എന്നും ജീവിക്കുന്നു. ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ, ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ. നിന്റെ സ്നേഹത്തിനാലെന്നെ പൊതിയേണമേ, നിന്റെ ചൈതന്യത്താലെന്നെ മൂടേണമേ. നിന്റെ സ്നേഹത്തിനാലെന്നെ പൊതിയേണമേ, നിന്റെ ചൈതന്യത്താലെന്നെ മൂടേണമേ. നിന്റെ ആത്മാവിനാലെന്നെ നിറയ്ക്കേണമേ. പോയ എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ദൈവമീശോ, ഓ എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ദൈവമീശോ. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു, അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു,
അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു, അവൻ യാക്കോബിൻ ദൈവമായി ജീവിക്കുന്നു. ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ, ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ. പരിശുദ്ധൻ പരിശുദ്ധൻ യേശുനാഥൻ പരിശുദ്ധൻ 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 യേശുനാഥൻ പരിശുദ്ധൻ. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെയുള്ളിൽ ഇന്നും ജീവിക്കുന്നു. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെയുള്ളിൽ ഇന്നും ജീവിക്കുന്നു. ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ, ഓ എത്ര നല്ല യേശു, ഓ എത്ര നല്ല ദൈവമീശോ. Music Factory.